നമസ്കാരം. ഈ വിമാനങ്ങളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മർദ്ദ വ്യത്യാസങ്ങൾ മൂലം വിമാനത്തിനുള്ളിലെ യാത്രക്കാർക്കും വിമാനത്തിൻ്റെ യന്ത്രങ്ങൾക്കുമൊക്കെ കേടുപാടുകൾ സംഭവിക്കുന്നത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആകാശത്ത് വെച്ച് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ വിമാനം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വരെയുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിച്ചതായുള്ള റിപ്പോർട്ടുകൾ വളരെ കുറവാണ്. എന്നാൽ പോലും ആൾക്കാർക്ക് പരിക്കേൽക്കുന്നതും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും അവർക്ക് ഭയമുണ്ടാകുന്നതും ഒക്കെ തന്നെ ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതായത് വിമാനത്തിന് പെട്ടെന്ന് മർദ്ദം കൂടി, വിമാനത്തിനുള്ളിൽ പെട്ടെന്ന് മർദ്ദം കൂടുകയും യാത്രക്കാർ ഭയന്ന് നിലവിളിക്കുകയും ചെയ്ത ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു. തെർമൽ റിസോർട്ടായ മിനറൽ നീ ബോഡിയിൽ നിന്ന് പറന്നുയർന്ന എയർബസ് A319 എന്ന വിമാനത്തിലെ ജീവനക്കാർ അടിയന്തരം ആയിട്ട് ഈ വിമാനം ലാൻഡിങ്ങിന് മുമ്പ് ആണ് ഈ ഒരു മർദ്ദമുണ്ടായത്. അടിയന്തര ലാൻഡിങ്ങിന് തയ്യാറെടുക്കുമ്പോൾ പെട്ടെന്ന് മർദ്ദം കൂടി. വിമാനത്തിൽ ഏതാണ്ട് 111 പേരുണ്ടായിരുന്നു. അവർ ഭയന്ന് നിലവിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ തന്നെ, അതിൻ്റെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലാണ്. സെൻറ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോവുകയായിരുന്ന സർക്കാരിൻ്റെ റോസിയ എയർലൈൻ വിമാനത്തിലാണ് ഇത്തരത്തിൽ വലിയ ഒരു മർദ്ദ വ്യതിയാനമുണ്ടായത്. ഫ്ലൈറ്റിനുള്ളിൽ ഏതാണ്ട് 20 മിനിറ്റോളം ഈ മർദ്ദം നീണ്ടു നിന്നു. അപ്പം അത് വളരെയധികം ബുദ്ധിമുട്ട് യാത്രക്കാർക്കുമൊക്കെ തന്നെ ഉണ്ടാക്കി. അവർ വിചാരിച്ചു എല്ലാവരും കൂടി വീണ് ഇടിഞ്ഞ് താഴെ വീഴുകയാണ്, വിമാനം പൊട്ടിത്തെറിക്കുകയാണ് എന്ന് പലരും വിചാരിച്ചു. ഞങ്ങൾ കുത്തനെ താഴേക്ക് പോകുന്നതായിട്ട് ഒക്കെ തോന്നി എന്ന് യാത്രക്കാരിൽ ചിലർ പറയുന്നുണ്ട്. പിന്നെ കുട്ടികൾ നിലവിളിക്കുന്നു, ചിലർ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിലായി ഒരു 10-20 മിനിറ്റ് നേരം. ഇതിൻ്റെ ശാസ്ത്രീയത പറയുന്നത്, ഇത്തരത്തിൽ വിമാനം ചില മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ പ്രദേശത്തെ മർദ്ദവും, ഇപ്പോൾ വിമാനത്തിനുള്ളിൽ ഒരു പ്രത്യേക മർദ്ദം ക്രമീകരിച്ചുകൊണ്ട് വാതിലുകളും ജനലുകളുമെല്ലാം എയർ ടൈറ്റായിട്ട്, അതായത് വായു കടക്കാത്ത തരത്തിൽ ക്രമീകരിച്ചിട്ടാണ് വിമാനം പറക്കുന്നത്. അതായത് വിമാനത്തിനകത്തൊരു മർദ്ദവും വിമാനത്തിന് പുറത്ത് അന്തരീക്ഷത്ത് മറ്റൊരു മർദ്ദവുമായിരിക്കും. കാരണം വിമാനത്തിൻ്റെ ജനാലകളൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ പുറത്തെ മർദ്ദവും അകത്തേക്ക് കയറിക്കൊണ്ട് വിമാനം നിയന്ത്രണത്തിൽ നിൽക്കില്ല. വിമാനം വല്ലയിടത്തേക്കുമൊക്കെ പോകും, അത് മറ്റപകടത്തിലേക്ക് എത്താം. അതുകൊണ്ട് കൃത്യമായി തന്നെ വിമാനത്തിനകത്ത് ഒരു മർദ്ദം ക്രമീകരിച്ച ശേഷം ഇത്തരത്തിൽ വിമാനം പറക്കുന്നതാണ് പതിവ്. അപ്പോൾ വിമാനം പറന്നുയർന്ന ശേഷം ആ മർദ്ദന സംവിധാനത്തിന്, വിമാനത്തിനുള്ളിലെ മർദ്ദന സംവിധാനം കൃത്രിമമായി നിലനിർത്തുന്ന ആ സംവിധാനത്തിന് പറ്റിയ കേടുപാടാണ് ഇത് എന്നാണ് പ്രാഥമികമായിട്ടിപ്പോൾ ഫ്ലൈറ്റ് എഞ്ചിനീയേഴ്സ് ഒക്കെ തന്നെ പറയുന്നത്. വിമാനത്തിനകത്ത് ഇത്തരത്തിൽ മർദ്ദം കൂടുകയും യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും പലർക്കും ശ്വാസമുട്ടുണ്ടായി, പലരും മറിഞ്ഞു വീണു, അങ്ങനെ പലതും സംഭവിച്ചു. സെൻറ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോയ റഷ്യൻ വിമാനത്തിനാണ് ഇത് സംഭവിച്ചത്, എയർബസ് 317. അപ്പം ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ല. വിമാനത്തിൻ്റെ ആ യന്ത്രവൽകൃത സംവിധാനത്തിന്, മർദ്ദ നിയന്ത്രണ സംവിധാനത്തിനുണ്ടായ മാറ്റമായിട്ടാണ് പ്രാഥമികമായി ഇത് പറയുന്നത്. ഇത് കൃത്യമായി തന്നെ പരിഹരിച്ച് മനസ്സിലാക്കി അത് നേരെയാക്കി അടിയന്തരമായി വിമാനം ലാൻഡ് ചെയ്യാൻ സാധിച്ചു എന്നത് ഭാഗ്യം. അല്ലെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിയേനെ, ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടേനെ, പലരും ചിലപ്പോൾ ഭയന്ന് ഹൃദയം സ്തംഭനം മൂലം ചിലപ്പോൾ മരിച്ചേനെ, കൊച്ചുകുട്ടികളൊക്കെ ഭയന്ന് നിലവിളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും ഭയന്ന് നിലവിളിച്ചു, വിമാനത്തിനുള്ളിൽ മർദ്ദം കൂടുതലായി വന്നു. ആൾക്കാർക്ക് അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല, അതാണ് ഏറ്റവും പ്രശ്നം. വിമാനത്തിന് സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാരായ യാത്രക്കാർക്ക് കഴിഞ്ഞില്ല. അവർക്കാകെ വിമാനം ആടി ഉലയുന്നതായിട്ടും വിമാനം താഴേക്ക് വീഴുന്നതായിട്ടുമുള്ള തോന്നലാണ് ഉണ്ടായത്. എന്തായാലും പ്രശ്നം അടിയന്തരമായി പരിഹരിച്ച് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി, തുടർന്ന് പുറപ്പെട്ടു. എന്തായാലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യുന്നവരും ശാസ്ത്ര വിദഗ്ധരും ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിൽ തകരാറുകൾ സംഭവിക്കാം, അതിനുവേണ്ട മുൻകരുതൽ നടപടികൾ കൂടി വിമാനത്തിനുള്ളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ആൾക്കാരും യാത്രക്കാരും ഒക്കെ തന്നെ പറയുന്നത്.